കുറെ അടയാളങ്ങളും സൂചനകളും. എന്റെ മാതാവേ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അതെന്താന്ന് അറിയോ? ചുവന്ന സാരി ഉടുത്ത ഒരു അമ്മയെ കണ്ടു. ആ അമ്മ പറയുക, നല്ല തണുപ്പൊന്ന്, ചൂടുള്ള ചായ വേണമെന്ന്. പിന്നെ ഒരു നീല ഫ്രോക്കിട്ട കൊച്ചിനെ കണ്ടു. ബൈക്കിൽ ഒരാളും ആ കൊച്ചും പോകുമ്പോ തോളിലൊരു വയലിലുണ്ടായിരുന്നു. ഞാൻ പേടിച്ചതല്ല, ഞാനൊരു പാമ്പിനെ കണ്ടു. അതൊരു വെള്ള ഷൂവിനകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട്? എന്നിട്ടെന്താ? ആ അടയാളങ്ങൾ നോക്കിപ്പോയി. പാമ്പ് ഒളിച്ചിരിക്കുകയായിരുന്നു കൊച്ചിന്റെ ഷൂസില്. ഷൂ എടുത്ത് എറിഞ്ഞതുകൊണ്ടാ ആ മോള് രക്ഷപ്പെട്ടത്. ജീനേജി, ഇതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ? അന്ധവിശ്വാസം ഇതൊക്കെ. നമ്മളൊക്കെ ജീവിക്കുന്നത് കമ്പ്യൂട്ടർ യുഗത്തിലാ. ഇത്തരം മണ്ടത്തരങ്ങളൊന്നും ഞങ്ങൾ അടിച്ചേൽപ്പിക്കല്ലേ. ഇനി ഞാനൊന്നും പറയുന്നില്ല. പിണങ്ങിപ്പോവല്ലേ. ഇത് പൂർണമായും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ അവിശ്വസിക്കുന്നുമില്ല. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു ഇതില് മാതാവിന്റെ ഒരു കയ്യൊപ്പുണ്ട്. എനിക്ക് മതിയായി സാമി, എനിക്ക് ചോറ് വേണ്ട. രാത്രിയില് ചോറാണ് മോളെ നല്ലത്. അല്ല, അമ്മച്ചി എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാ തരണത്. പിന്നെ ഇപ്പൊ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പോവല്ലേ ഞാൻ. പോവല്ലേ പോവല്ലേ, കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കേ. ഇവിടെ പോയി കിടക്ക, മോള് കഴിക്കേ. നല്ല ചോറ് സാമ്പാറുക, കഴിക്കേ. എന്റെ പൊന്നു മോളല്ലേ, കഴിക്കേ. നാളെ മോൾക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. ഒന്നുകൂടെ കഴിച്ചോ, കുറച്ചുകൂടെ കഴിക്കുമോൾ കഴിക്ക്. എനിക്ക് മതി അമ്മച്ചി. ആ എങ്കി മതി. വയറ് നിറഞ്ഞു എന്റെ മോക്ക്? നിറഞ്ഞു. ആ എന്താടി ഇങ്ങനെ നോക്കി നിക്കുന്നേ? കഴിക്കാൻ വിളിക്കാൻ. അയ്യോ, തമ്പുരാട്ടിയെ വന്ന് കെട്ടി എഴുന്നള്ളിക്കണമായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ചോറും കറിയൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചാ മതി. വാമോളെ, അമ്മച്ചി വാ കഴുകി തരട്ടെ. ആഹാരക്കാര്യത്തിൽ ഒരു നാണവും ഇല്ലല്ലേ. തനിച്ചായാലും വേണ്ടൂല, നല്ല മിടുക്ക കോരിയിട്ട് തിന്നാൻ.
ഭക്ഷണം കഴിച്ചില്ല, കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് കുടുംബങ്ങളോട് എനിക്ക് നല്ല സ്നേഹമാ. എന്നിട്ട് എന്നോടുണ്ടാ മാതാവേ ദേഷ്യം കാണിക്കുന്നത്. വിശപ്പൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. വിശപ്പ് ഞാൻ സഹിച്ചോളാം, ഞാൻ ഉറങ്ങാൻ പോവാ. ഉറങ്ങട്ടെ ഉമ്മ. എൽസാമച്ചിയും തക്കുടുമോളും ഒരുമിച്ചേയും മുറി കിടന്നാ ഉറങ്ങുന്നെ. ആ എന്റെ അമ്മോ, ഓ എന്നാ വെയിറ്റ് അമ്മോളെ നിനക്ക്? അമ്മച്ചി പറയുന്നത് എനിക്ക് വെയിറ്റ് കുറവാണ്. ആ അമ്മച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരു തവണ എടുത്തപ്പോ തന്നെ ഞാൻ തളർന്നു. ഞാൻ ഉറങ്ങട്ടെ. അങ്ങനെ അങ്ങ് ഉറങ്ങിയാലോ? എൽസാമച്ചിയുടെ കഥകള് കേക്കണ്ടേ? എൽസാമച്ചിക്ക് കഥ അറിയോ? പിന്നെ ഒരുപാട് കഥകൾ അറിയാം. എങ്കി ഒരു കഥ പറ. കഥ എന്ന് പറയുമ്പോ, ഒരിടത്തൊരിടത്ത് ഒരു സുന്ദരി പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്ന് പറഞ്ഞ വീട് മിടുക്കിയായിരുന്നു. എന്നിട്ട് ആ കൊച്ചിന്റെ കയ്യില് ഒരു സൂപ്പർ ക്ലേ മോൾഡ് ഉണ്ടായിരുന്നു. ആ കൊച്ചിന്റെ പേര് തക്കടൂന്നാണോ? ആ അതായിരിക്കും. ഒരു ദിവസം ആ കൊച്ചിന്റെ കയ്യിലെ ക്ലേ മോൾഡ് കാണാതായി. ആ മനസ്സിലായി, ആ കൊച്ചിന്റെ പേര് തക്കടൂന്ന് തന്നെയാ. ആ പാവം കൊച്ചിന്റെ ക്ലേ മോൾഡ് ആരാ എടുത്തത്? എൽസാമ്മച്ചി പറ, അത് ആരാ എടുത്തത്? ശേ, കഥയുടെ മൂഡ് കളയാൻ വേണ്ടിട്ട് ആരോ വിളിക്കുവോ? നോക്കട്ടെ. ആ ടെസാമ്മച്ചിയാ, എടുക്കട്ടെ. ആ ഹലോ ടെസെ, ഞാൻ തക്കുടുമോളെ ഉറക്കിയിട്ട് അങ്ങോട്ട് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അവൾ ഉറങ്ങാൻ കിടന്നോ? ഉറക്കം വരുന്നു എന്നും പറഞ്ഞ ഏഞ്ചൽ അങ്ങ് പോയി. എങ്കി പിന്നെ മോളെ ഉറക്കിയേക്കാന്ന് വിചാരിച്ചു. അല്ല, ഏഞ്ചൽ ഉറങ്ങിയോ? ഒറ്റക്കല്ലേ ഉള്ളൂ, ഞാൻ കിടത്തി ഉറക്കിയിട്ടാ വന്നത്. അപ്പച്ചൻ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് പുരോഗതിയൊന്നുമില്ല. നാളെ കാർഡിയാക് സർജൻ വന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഒന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. എടുത്തേ, മോൾ ഉറങ്ങിയിട്ടില്ലെങ്കി ഫോണൊന്ന് അവൾക്ക് കൊടുക്കാവോ? ആ ആ മോളെ, അമ്മച്ചിയാ സംസാരിക്കേ. അതെ, ഞങ്ങളിവിടെ കഥ പറഞ്ഞോണ്ടിരിക്കാ, ഫോൺ വെച്ചേ. തക്കട് വാങ്ങിച്ച് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എൽസാമ്മച്ചി, ബാക്കി കഥ പറ. ആരാ തക്കടുമോളുടെ ക്ലേ എടുത്തത്? ആരായിരിക്കും? മോള് തന്നെ പറ. അറിയത്തില്ല. അതിനോട് കൊതിയുള്ള ഒരാളായിരിക്കും. ഏഞ്ചലി ചേച്ചിയാണോ? പിന്നല്ലാതെ ആരാ? ഏഞ്ചലാ മോളുടെ ക്ലേ മോൾഡ് എടുത്തത്. മോളിന് മിണ്ടോ ഏഞ്ചലിനോട്? ഇല്ല, മിണ്ടത്തില്ല. മിണ്ടരുത്. ആ ഇനി മോള് കിടന്നുറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോട്ടോ, കണ്ണടച്ചോ. ഫോൺ എടുക്കാത്തേ?